നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഓർമ്മിക്കാനും ചിന്തിക്കാനും വേണ്ടിയൊരു ദിവസം. ശരീരത്തിന് നമ്മൾ നൽകുന്ന പ്രാധാന്യം മനസ്സിന് നൽകുന്നുണ്ടോ എന്ന് ഈ ഒരു അവസരത്തിലെങ്കിലും നാം ഓർമ്മിക്കണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടാൻ വിമുഖത കാട്ടുന്നവരാണ് അധികവും. പലപ്പോഴും മാനസികാരോഗ്യത്തിന് മൂർധന്യാവസ്ഥയിലാണ് ചികിത്സ തേടാറുള്ളത്. ഈ സാഹചര്യത്തിൽ ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്യുന്നതും മാനസികാരോഗ്യത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചാല ജിം കെയർ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ എം മുഹമ്മദ് റജീസ് തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണല്ലോ. എന്താണ് ഈ ഒരു ദിനത്തിന്റെ പ്രാധാന്യം നമ്മുടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ? സാധാരണക്കാരിൽ മാനസിക രോഗങ്ങളെക്കുറിച്ചും മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് എല്ലാ വർഷവും നാം ലോക മാനസിക ആരോഗ്യ ദിനം കൊണ്ടാടുന്നത്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എല്ലാ വർഷവും ഒക്ടോബർ 10-ാം തീയതിയാണ് നാം ഈ ദിവസം ആചരിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ വളരെ പ്രധാനമാണ് മാനസികമായ ആരോഗ്യം. പക്ഷെ പലപ്പോഴും മാനസിക ആരോഗ്യത്തിന് വേണ്ട പ്രാധാന്യം നാം കൊടുക്കാറില്ല. പലപ്പോഴും മാനസികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമൂഹത്തിൽ ഇപ്പോഴും ഒരു സ്റ്റിഗ്മ, സമൂഹം കൽപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സ്റ്റിഗ്മ ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിലൂടെയാണ് നമുക്ക് മാനസിക ആരോഗ്യത്തെക്കുറിച്ചും മാനസിക രോഗങ്ങളെക്കുറിച്ചുമൊക്കെ സാധാരണക്കാരിലും പൊതുജനങ്ങളിലുമൊക്കെ കൂടുതൽ അവബോധം സൃഷ്ടിക്കുവാനും വേണ്ട രീതിയിലുള്ള നല്ലൊരു മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ രീതിയിലാണ് തയ്യാറെടുപ്പ് നടത്തേണ്ടത് എന്നും ജീവിതത്തിൽ വല്ലപ്പോഴും മാനസിക പ്രശ്നങ്ങളും മാനസിക അസുഖങ്ങളും വരികയാണെങ്കിൽ എത്ര ഫലപ്രദമായ രീതിയിൽ ചികിത്സയിലൂടെ അത് മാറ്റാമെന്നുമൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളുടെ ആചരണം. ഡോക്ടർ, അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ മാനസിക ആരോഗ്യം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഡോക്ടർ? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും വില്ലനായി എത്താറുള്ളത്? പറഞ്ഞതുപോലെ ഇപ്പോഴും സമൂഹത്തിലെ വലിയ വിഭാഗം ആൾക്കാർക്കും മാനസിക രോഗങ്ങളെ കുറിച്ച് ധാരാളം മിഥ്യാധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മനസ്സ് കാണാത്തൊരു വസ്തുവാണ്, അതിനുണ്ടാകുന്ന അസുഖത്തിന് ചികിത്സയില്ല എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഉണ്ട്. പലർക്കും മാനസിക രോഗങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിൽ വളരെയധികം വിമുഖത കാണിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും മാനസിക രോഗ ചികിത്സാ രംഗങ്ങളും വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. എങ്കിലും ഡെവലപ്പിംഗ് കൺട്രീസ്, നമ്മുടെ പോലെയുള്ള വികസനത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ പലപ്പോഴും വിഭവങ്ങളുടെ ഈ രംഗത്ത്, മാനസികാരോഗ്യ രംഗത്ത് വിദഗ്ധരായ വിഭവങ്ങളുടെ ദൗർലഭ്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനത്തിന്റെ തീം തന്നെ അങ്ങനെയാണ്. എല്ലാവർക്കും എല്ലായിടത്തും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ റിസോഴ്സസ്, വിഭവങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ, ഈ വർഷത്തെ തീം തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ധാരണകൾ, രണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് വിദഗ്ധരായ മാനസിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, മെഡിക്കൽ സോഷ്യൽ വർക്കർ തുടങ്ങിയ കൗൺസിലേഴ്സ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സിന്റെ അഭാവം തുടങ്ങിയവയൊക്കെ ഈ രംഗത്ത് നാം നേരിടുന്ന വെല്ലുവിളികളാണ്. ഡോക്ടർ, അതുപോലെ നമുക്ക് മറ്റ് അസുഖങ്ങളൊക്കെ വന്നാൽ, ശാരീരികമായിട്ടുള്ള മറ്റ് അസുഖങ്ങളൊക്കെ വന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പുറത്തു കാണിക്കും. മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഡോക്ടർ? അല്ലെങ്കിൽ മാനസികാരോഗ്യം എപ്പോഴൊക്കെയാണ് നമുക്ക് നഷ്ടമാവുന്നത്? മാനസിക രോഗങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? തീർച്ചയായിട്ടും മനസ്സ് നമ്മൾ പുറത്ത് കാണുന്നത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ്, നമ്മുടെ ബിഹേവിയറിലൂടെയാണ്. നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചിട്ടാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സുകളെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് മാനസിക രോഗങ്ങളുടെ പ്രധാന ലക്ഷണം. ഉദാഹരണത്തിന് വളരെയധികം സാധാരണയായി കാണുന്ന ഒരു മാനസിക രോഗമാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം. ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സ്ഥായിയായ ഒരു വിഷാദഭാവം ഉണ്ടാവുക, ദുഃഖത്തെക്കാൾ കവിഞ്ഞ് സാധാരണ ദുഃഖം മാത്രമല്ല, അങ്ങേയറ്റം നിരാശാജനകമായ ദുഃഖം, ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറുക, ഉറക്കക്കുറവുണ്ടാവുക, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിൽ താല്പര്യം കാണിക്കാതിരിക്കുക, ജീവിതത്തിലെ സന്തോഷകരമായ കാര്യങ്ങളൊന്നും ഏർപ്പെടാതിരിക്കുക, അതുപോലെ തന്നെ ജോലിക്കും അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ താല്പര്യം കാണിക്കാതിരിക്കുക, മറ്റുള്ളവർ നേരത്തെ പറഞ്ഞത് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന താല്പര്യം ഉണ്ടാവുകയില്ല, ആൾക്കാർക്ക് സാധാരണയായിട്ട് ഏകാഗ്രത നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ധാരാളം ലക്ഷണങ്ങൾ വിഷാദ രോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടാവാം. ചില ആൾക്കാർക്ക് ഉറക്കിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റു മാനസിക രോഗമായ സ്കിസോഫ്രീനിയയിൽ രോഗി ചിലപ്പോഴൊക്കെ അക്രമാസക്തനാവാം, ചിലപ്പോഴൊക്കെ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരൊക്കെ എനിക്കെതിരെയാണ്, മറ്റുള്ളവരൊക്കെ എൻ്റെ ശത്രുക്കളാകുന്ന രീതി പെരുമാറാം, മറ്റുള്ളവരൊക്കെ എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ധരിച്ച് പലപ്പോഴും മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് ദേഷ്യത്തിലേർപ്പെടാം. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ രോഗികൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാം തുടങ്ങിയവയൊക്കെ നമ്മൾ സാധാരണ ഈ പറയുന്ന സ്കിസോഫ്രീനിയ കാണാറുണ്ട്. ഇനി മറ്റൊരു മാനസിക രോഗമായ ബൈപോളാർ ഡിസോർഡറിൽ ചിലപ്പോൾ പേഷ്യൻറ്റും മാനിയ എന്നുള്ള ഒരു ഉന്മാദാവസ്ഥയിലായിരിക്കും. പേഷ്യൻ്റ് ധാരാളം സംസാരിക്കുക, ഉറക്കക്കുറവുണ്ടാവുക, ഭയങ്കരമായ എനർജി പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുക, വലിയ 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 കാര്യങ്ങളെക്കുറിച്ച് പറയുക, ചിലപ്പോൾ താൻ വലിയ പണക്കാരനാണെന്നുള്ള രീതിയിൽ ധാരാളം പൈസ ചെലവഴിക്കുക, പുതിയ പുതിയ ബിസിനസ്, ഒട്ടും പ്രായോഗികമല്ലാത്ത ബിസിനസ്സിന് ഏർപ്പെടുക തുടങ്ങിയവയൊക്കെ ചിലതരം മാനസിക രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് നാം കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ മാനസിക രോഗത്തിന്റെ ലക്ഷണം എന്നുള്ളത് നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാവുന്ന വ്യത്യാസമാണ്. ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ഒരു മാനസിക രോഗമായിട്ട് ആശുപത്രിയിൽ വരുന്ന ആൾക്കാർ ഈ പേഷ്യന്റിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചല്ല പറയുക, അവർ കാരണമാണ് കണ്ടെത്തുക. ഡോക്ടറെ ഉദാഹരണത്തിന് സ്കൂളിൽ ചെറിയ പ്രശ്നം ഉണ്ടായി, അതിനുശേഷമാണ്, അല്ലെങ്കിൽ അതിന് ടെൻഷനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പറയുക. നമ്മൾ പലപ്പോഴും പേഷ്യൻസിനോട് പറയാറുണ്ട്, കാരണം നമുക്ക് പിന്നെ കണ്ടെത്താം, നിങ്ങൾ ആളിലുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസം അല്ലെങ്കിൽ പെരുമാറ്റ വ്യത്യാസം എന്താണ്. അതായത് നേരത്തെ ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ 6 മാസം മുമ്പ് വ്യത്യസ്തമായിട്ട് ആൾ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം കണ്ടെത്തുക എന്നുള്ളത് മാനസിക രോഗ ചികിത്സയിൽ പ്രത്യേകിച്ചും സ്കിസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, വിഷാദരോഗം തുടങ്ങിയ ചികിത്സയിൽ കാരണം കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ല. അത് ചെറിയ ചെറിയ മാനസികമായ പ്രശ്നങ്ങൾ, ചെറിയ ടെൻഷൻ, നമ്മൾ ചെറിയ ചെറിയ ആൻസൈറ്റി തുടങ്ങിയ വ്യക്തികളുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലാണ് കാരണങ്ങളുടെ പ്രാധാന്യമുള്ളത്. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരാൾക്ക് എന്തിനും ഏതിനും സംശയമുള്ള ചില ആളുകളുണ്ടാവും. എന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യമാണ് അവർ സംസാരിക്കുന്നത്, അത്തരത്തിലുള്ള സംശയങ്ങളുള്ള ആളുകളുണ്ടാകും. ഇതൊക്കെ ഈ ഒരു മാനസിക രോഗത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങളാണോ ഡോക്ടർ, അല്ലെങ്കിൽ അതൊരു സ്വഭാവ രൂപീകരണത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുമോ ഇത്തരം ഒരു അവസ്ഥയുണ്ടാകുന്നത്? തീർച്ചയായിട്ടും സംശയ രോഗം രണ്ട്, അതായത് എല്ലാത്തിനും സംശയിക്കുക എന്നുള്ള ചിലർക്കിടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആയി വരാം, പൊതുവെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആയിട്ട് വരാം. അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോഴൊക്കെ കല്യാണത്തിനൊക്കെ ശേഷം പങ്കാളിയെ വല്ലാതെ സംശയിക്കാം. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്ത സംശയം, പണ്ട് സംശയമൊന്നും ഇല്ലാത്ത ആളിൽ പോലും പലപ്പോഴും കല്യാണത്തിന് ശേഷം, വിവാഹത്തിന് ശേഷമൊക്കെ ഈ സംശയ രോഗം കടന്നു വരാം. സംശയവും സംശയ രോഗവും രണ്ടാണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് പലപ്പോഴും ആൾക്കാർ ഇതെങ്ങനെയാ വ്യത്യാസം എന്നുള്ളത് ചോദിക്കുന്നവർ പറയാറുണ്ട്, തങ്ങളുടെ പങ്കാളി തന്നിൽ നിന്ന് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊന്നും കാണാതെ മൊബൈൽ ഉപയോഗിക്കുന്നു, പങ്കാളി കാണാതെ മൊബൈൽ ഉപയോഗിക്കുന്നു, അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് നമുക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അത് സംശയമാണ്, സംശയ രോഗമല്ല. പക്ഷെ സംശയ രോഗത്തിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത രീതിയിലായിരിക്കും പങ്കാളി വേറെ ആളെ സംശയിക്കുക. അതിൽ അയാൾ പഴയ കാര്യങ്ങൾക്കൊക്കെ അയാളുടേതായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ അയാൾ നൽകുകയും ചെയ്യും. മറ്റുള്ളവർ എത്ര ലോജിക്ക് കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും ഈ സംശയരോഗമുള്ള ആളുടെ മുന്നിൽ വിലപ്പോവുകയില്ല. പലപ്പോഴും സംശയരോഗം മാത്രമായിട്ട്, അത് ഈ രീതിയിൽ സംശയരോഗം മാത്രമല്ല, മറ്റുള്ളവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് എന്നുള്ള സംശയരോഗം ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ഞാൻ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡർ, ഞാനൊരു വലിയ ആളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു മിഥ്യയായ ധാരണ ഉണ്ടാവാം. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്കിസോഫ്രീനിയ അസുഖത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ ഒക്കെ പറയുന്ന, എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ ശത്രുക്കളാണ്, അവർ സംസാരിക്കുന്നതൊക്കെ എന്നെ കുറിച്ചാണ് തുടങ്ങിയ രീതിയിലുള്ള ലക്ഷണങ്ങളും ചില ആൾക്കാരിൽ ഉണ്ടാവാറുണ്ട്. Doctor, I paranoid. You mark a lana, I put it to the Marcy Preston Kana, our Jolie, some of the Maya Karangalanagilum, and Pala Karangalum, Valdetic Budimutanipo Canada, Marcy Pramaya Karangal. In the Vam Doctor Karan Mansaka, Gudramaya Mansi Roganke, Rodangan the Prime and Nulada, Sadarniate, teenage in the Avsano, Yuvathin the Arambatriman. Padananja Vasidum, Miratan Joasim Medana, Major Psychiatric Disorders, Gudramaya Mansi Rogangalaya, Schizophrenia, Bipolar Disorder, Tudinga Suangalake, start Jagad. Swabagamatum, Cherpakari, the Nariki, the Lasson of the Contemporary Apollo, Pinapolum, other Nunda, Chilsedaka, Kumbola, chronic disorder, I margain Cheyu. Pinamatunal, the Mansigma, personal in the Tamakaram, the Yuakal, Vadrea Dium, unhealthy Aya, Richitwadi Lanajivikinal, Angetum, competitive Adish to the Maya, Mansadish to the Maya, or Samuhi Kraman in the Narakanada, Jodi Lagata, Patanatila, Tolmaga, Iconota. Palaporum target meet Jaya Tolania, Angetum, Kambola to the Maya, Langan Masadis to the Maya, Joril Edikunaka Palaporum, Amada Maya Samardam, Palamasi, a personal comparison of Mavarunde. Yes. Hello. Hello. Hello, Aran, some Sarik in the other? Ah, Kaminapurka, Katia, Yodia. Hello, I am 3 years old. Okay, Doctor, what is your name? I am a student. I am a student. And a pretty pillar guided in the cannon and Erulu. Coracala, I putting it. Ah, got right. Utilla Macal, Yurika, and Abram Macal by team. I will one team on Bombo and then by Tipo. When Pillar cannot get in a bow, the after living accident is Indian and Anthony. Finland, one of the case in the advertised in their father. I never tell them when I am answered. So then, Shammy. I don't stay down even in that. I am being late. Perdia Calabria will condemn the Agam, she will condemn the Porta Pradana. Udala at Kanada, the other, and the Macacan the Samboy Kumo, and then Samboy Kuan will condemn the other. Perdian number the Namakuri Pratema, Sambo Telling Vastina and Perdian of the Chicken. Utkanda Namaka, Vectamaya, Dharana, and then Mosamai, Nala, the Namako, Namada Makalko, and the Vandapatorko, Samboyko, and the Lauru, Ulkandani Kurdakan, the Dana anxiety disorder and the Parega. Adela Palapanakana. Hello, Doctor, keep my right there. You know, the Kurda leather. Maka can think Samboyko, they may think Maka Samboykumo and the Lurukandele. Ada. And Sadana anxiety disorder in the Parasamani there. Samohatil Yadatil at two Madian Kana Padanaru, Mansi Rogamana, anxiety disorder. 20% are carried the Kana Padarunde, the Bagger and the Vareta, the Mansakano, Chikitsekano, Vare, Corneri, the Alkar Matraman. Iman E. Ulkanda, Ulkanda, Namkala Kumunda, with Testama Sajaringalum, Testamaya, situation considered, Namakache Ulkanda and Dago. But Chele Arkaril, Padil Kavina, Lingasaja Tine, and Sudamalatri, the Lovirna, Alavirula, Ulkanda Kana, and the Ulkanda Ravatile, Pradana Maya Lachanam. Either Aureda, Mansi Arak the Matrala, Shari the Aragat Hadika, and Ulkanda Ragulil, blood pressure, Rexamartham Kuda and Sadida. BP and Davan sugar, Premier of Marana Sadi, whatever you know. Other Nepalport, Prasernilla, Alcar, Kulkunda Ragun downboard, Ulkunda Ragam, Praserne Kutu. In the car on the China, numbered a brain, numbered over Vigar and Layum, brain lay over a area and in the Rikanada. brain ne kurchu valare vishadamaya padanangalilokke edakke nammal chirikkumbol nammal santoshikumbo nammal dukhikumbo നാം ഉത്കണ്ഠാകുലരാകുമ്പോഴൊക്കെ ഏതൊക്കെ ഭാഗമാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ പലതരത്തിലുള്ള സ്കാൻ വഴി ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഉത്കണ്ഠ രോഗികളിൽ ഉത്കണ്ഠയെ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉത്കണ്ഠയെ കൈകാര്യം ചെയ്യുന്ന ബ്രെയിനിന്റെ ഏരിയ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അവിടുത്തെ കെമിക്കൽ ആക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് സുഖകരമായി നേടാൻ പറ്റുന്ന ഉത്കണ്ഠയൊക്കെ ഇവർക്ക് നേടാൻ പറ്റാത്ത രീതിയിലായിരിക്കും. പലപ്പോഴും ചെറിയ കാര്യത്തിനെ കുറിച്ച് ഇവർ വളരെയധികം ഉത്കണ്ഠ രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും. പ്രധാനപ്പെട്ട വസ്തുത പലപ്പോഴും അവരുടെ കുടുംബക്കാരൊക്കെ പറയും, അമ്മ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ഈ വീട്ടുകാരും മറ്റും രോഗിയുടെ കൂടെയുള്ളവർ അവർക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ രോഗി കഷ്ടപ്പെടുന്നത് ഈ ആവശ്യമില്ലാത്ത ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൽ വരുന്നതിന് ആണ്. ഒരിക്കലും ഇവർ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല, ഓട്ടോമാറ്റിക് തോട്ട്സ് ആണ് ഈ ഉത്കണ്ഠ രോഗത്തിലേക്ക് ഉണ്ടാവുക. ഈ ചിന്ത കൊണ്ട് തന്നെയാണ് രോഗി പലപ്പോഴും അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. ഡോക്ടറെ കാണിക്കുക, പ്രത്യേകിച്ചും ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ മാറ്റം അനുസരിച്ച് ഉത്കണ്ഠ രോഗം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് ഒരു വിദഗ്ധനായ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. ചിലപ്പോഴൊക്കെ മരുന്ന് ചികിത്സ ആവശ്യമായിട്ട് വരാം. പലപ്പോഴും തെറ്റിദ്ധാരണ ഈ മരുന്ന് കഴിച്ചാൽ അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെയാണ്, എന്നേക്ക് കഴിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ധാരാളം മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. മരുന്ന് കഴിച്ച് അസുഖം മാറി സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് യുവാക്കളിലുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ പറ്റിയായിരുന്നു. ഡോക്ടർ തുടർന്നോളൂ. യുവാക്കളിൽ വളരെ പ്രധാന അറിയിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, യുവാക്കളിൽ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും മദ്യത്തിനും മാത്രമല്ല, പുകവലി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കഞ്ചാവ് അടക്കമുള്ള ലഹരികളൊക്കെ ധാരാളമായിട്ട് കൂടുന്നുണ്ട്, മറ്റു മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ. തീർച്ചയായിട്ടും ലഹരിയുടെ ഉപയോഗം പ്രധാനമായിട്ടും ബ്രെയിനിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ മാനസിക രോഗങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരിൽ കാണപ്പെടുന്നു. യഥാർത്ഥത്തിൽ പണ്ടൊക്കെ വളരെ അക്രമാസക്തരായ മാനസിക രോഗികൾ നാം കാണാറുണ്ടായിരുന്നു, സ്കിസോഫ്രീനിയയും ബൈപോളറൊക്കെ. ഇന്ന് വിദഗ്ധമായ ചികിത്സ കൊണ്ട് അതൊക്കെ വളരെ കുറവാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോഴും വളരെ അക്രമാസക്തരായി കാണപ്പെടുന്ന പല മാനസിക രോഗികളും യഥാർത്ഥത്തിൽ ഈ ഡ്രഗ് അഡിക്ഷന്റെ ഭാഗമായിട്ട് ലഹരിക്ക് അടിമപ്പെട്ട് പലപ്പോഴും അത് കിട്ടാത്തപ്പോഴൊക്കെയാണ് പലപ്പോഴും ആൾക്കാർ കൂടുതലായിട്ട് അക്രമാസക്തരാകുന്നത്. യുവാക്കൾ മറ്റൊന്നും ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇന്റർനെറ്റ് മൊബൈൽ അഡിക്ഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ട് ഫോൺ അഡിക്ഷൻ വല്ലാതെ കാണപ്പെടുന്നു. സമൂഹത്തിൽ അത് നല്ല ആരോഗ്യകരമല്ലാത്ത രീതിയിലുള്ള ലൈംഗികമായ പ്രശ്നങ്ങൾക്കൊക്കെ അത് കാരണമാവുന്നുണ്ട്. ഇഷ്ടംപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഈ ഫോൺ അഡിക്ഷനും ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന്. ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി വന്നിട്ടുണ്ട്. ഹലോ 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 പറഞ്ഞോളൂ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഷജിനിയാണ്, ഇവിടെ നടാലിന്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടർ കേൾക്കുന്നുണ്ട്, ഷജിന ചോദിച്ചോളൂ. എനിക്ക് ഒരു ചെറിയൊരു ഭയം പോലെയാണ്. ഞാൻ ശിവരാമകൃഷ്ണൻ ഡോക്ടർ പേഷ്യന്റ് ആണ്, മരുന്ന് കുടിക്കുന്നത്. അത് 15 വർഷമായി ഞാൻ മരുന്ന് കഴിക്കുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ലേ? ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ലേ? സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് എന്താ ബുദ്ധിമുട്ടുണ്ടാവുക? എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? മാറ്റിയെടുക്കേണ്ടതല്ലേ? ഉറക്ക് കൂടുതലാണ് എന്നുള്ളത്. പിന്നെ പിന്നെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോ കലമ്പുമ്പോ ഒരു ബേജാറ് പോലെ ഉണ്ടല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോഴൊക്കെ വല്ലാത്ത ബേജാറ് പോലെ ഉണ്ട്. ഇങ്ങനെ ഭർത്താവെല്ലാം കലമ്പുമ്പോ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന കരച്ചല് വരുവാ. ഈ മെഡിസിൻ തുടർച്ചയായി കഴിക്കുന്നുണ്ടോ? ആ മരുന്ന് തുടർച്ചയായി കുടിക്കുന്നുണ്ട്. ഒരു മരുന്നും പിന്നെ അരയുമാണ് കുടിക്കുന്നത്. എന്താ പറഞ്ഞത്? ജോലിക്കൊന്നും ശ്രമിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ വെറുതെ വീട്ടിലിരിക്കുമ്പോ ഉള്ളേലും ടെൻഷൻ അങ്ങനെയെല്ലാം ആലോചിച്ചിട്ടാ. ചോദ്യത്തിന് ഉത്തരമുണ്ട്. വെറുതെ വീട്ടിലിരിക്കണ്ട, വീട്ടിൽ ധാരാളം ജോലികളുണ്ട്, അത് ചെയ്യാം. വീട്ടിൽ ചെറിയ ചെറിയ എന്താ പറയാ, നമുക്ക് ക്രിയാത്മകമായ രീതിയിൽ നമ്മൾ സമയം ഉപയോഗിക്കാം. അതൊക്കെ ചെയ്തുകൂടെ? നമ്മൾ അതൊക്കെ ചെയ്യാതെ മടിയായിരിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ടൊക്കെ കൂടുന്നത്. കുറെ കാലമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഷജിനക്ക് സാധാരണ പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഈ പറയുന്ന ആൻസൈറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാം, നമുക്കത് സൈക്കോതെറാപ്പിയും കൂടെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറവുണ്ടാകും. എന്തെങ്കിലും ക്രിയാത്മക ചെയ്യുക. കേൾക്കുന്നില്ല ഡോക്ടർ. എപ്പോഴാണ് ഹോസ്പിറ്റലിൽ നോക്കുന്നതെന്നാണ് ചോദിച്ചത്. ഞാൻ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ ഉണ്ടാകും. 11 മണി 1 മണി വരെ ഉണ്ടാകും. ഡോക്ടർ, അതുപോലെ ഈ ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ്? തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മരുന്നുകളിലൂടെ ഇത് മാറ്റാൻ സാധിക്കില്ലേ? അതോ കൗൺസിലിംഗ് ഒക്കെ ഇപ്പോൾ ഫലപ്രദമായി നടക്കുന്നുണ്ടോ? മനസ്സിലാക്കേണ്ടത് മാനസിക രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. മാനസിക രോഗങ്ങൾ എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് സ്കിസോഫ്രീനിയ, ബൈപോളർ ഡിസോർഡർ, ഡിപ്രഷൻ, ഡെലൂഷണൽ ഡിസോർഡർ, സിവിയർ ആൻസൈറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ തുടങ്ങിയ രോഗങ്ങളൊക്കെ പ്രധാനമായിട്ടും ചികിത്സ മരുന്ന് ചികിത്സ തന്നെയാണ്. പ്രത്യേകിച്ചും ആദ്യം പറഞ്ഞ 3 അസുഖത്തിൽ വിഷാദ രോഗം, മയനെ ഉൾക്കൊള്ളുന്ന ബൈപോളാർ ഡിസോർഡർ, അതുപോലെ തന്നെ സ്കിസോഫ്രീനിയൊക്കെ, ഇതിലൊക്കെ കൗൺസിലിങ്ങിനൊന്നും യാതൊരു റോളും ഇല്ല. നിർബന്ധമായിട്ടും മെഡിസിൻ കഴിച്ച് തന്നെ പേഷ്യന്റിന് ചികിത്സ തുടങ്ങണം. പിന്നീട് രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അസുഖമൊക്കെ കുറെ സിംറ്റംസ് ഒക്കെ കുറെ മാറി പേഷ്യന്റ് നിയർ നോർമലായിട്ട് പെരുമാറുന്ന സമയത്തൊക്കെ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് പ്രയോജനം ഉണ്ടാകാം. യഥാർത്ഥത്തിൽ സൈക്യാട്രി ചികിത്സയിൽ കൗൺസിലിംഗ് അല്ല, സൈക്കോതെറാപ്പിയാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് നമുക്ക് സൈക്കോതെറാപ്പി കൊണ്ട് നല്ല മാറ്റം ഉണ്ടാകും. ചെറിയ തരത്തിലുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ OCD-യുടെ തുടക്കം, അതുപോലെ തന്നെ വ്യക്തിത്വത്തിന്റെ പ്രശ്നങ്ങൾ, പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലൊക്കെ നമുക്ക് സൈക്കോതെറാപ്പിക്ക് നല്ല റോളുണ്ട്. പക്ഷെ സൈക്കോതെറാപ്പി ചെയ്യേണ്ടത് ആരാ? സാധാരണ നമുക്ക് മുക്കിന് മൂലയിലൊക്കെ കൗൺസിലേഴ്സ് സൈക്കോതെറാപ്പിന്റെ ഒക്കെ ബോർഡ് വെക്കുന്നുണ്ടെങ്കിലും പലരധികം ആൾക്കാരും വ്യക്തമായ ക്വാളിഫിക്കേഷൻ ഉള്ളവരോ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതാണ് ഈ രംഗത്തെ അംഗീകൃതമായ ഗവൺമെന്റ് സംഘടന, അവരുടെ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, അവരുടെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ് പലപ്പോഴും ഇത് വെച്ച് ചെയ്യുന്നത്. MA സൈക്കോളജിയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം, അതിനുശേഷം ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhilോ PhDയോ ഉള്ള ആൾക്കാരാണ് സാധാരണയായിട്ട് സൈക്കോതെറാപ്പി ചെയ്യുക. ഇപ്പൊ രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമുക്കിത് സൈക്കോതെറാപ്പി വേണമോ മെഡിസിൻ തെറാപ്പി വേണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഈ ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയും ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും. ഹലോ ഡോക്ടർ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മാനസികാരോഗ്യത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് ചാല ജിം കെയർ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ മുഹമ്മദ് റജീസ് ആണ്. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.